ആരുടെ എങ്കിലും ഹൃദയത്തിൽ എന്ന കലിമത്ത് തൗഹീദ് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവനത് ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ സമസ്ത മണ്ഡലങ്ങളും സകലമായ മേഖലകളിലും അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവനല്ലാതെ ഒരു ആരാധനയില്ല, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ സംരക്ഷിക്കുന്നവൻ, അവനാണ് എന്റെ സംഹാരകർത്താവ്, അവനാണ് എനിക്ക് രോഗം നൽകുന്നവൻ, അവനാണ് എന്റെ രോഗശിഫയാക്കുന്നവൻ, അവനാണ് എന്നെ ജീവിപ്പിച്ചവൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നവൻ, അവനാണ് റാസിഖ്, അവനാണ് മാലിക്, അവനാണ് ഖാദിർ, അവനാണ് ഗഫൂർ, അവനാണ് ഗഫൂർ ഇല്ലല്ലാ, അവനല്ലാതെ ഈ ഭൂലോകത്ത് ലോകത്ത് ഒരു ഇലാഹ് പോലുമില്ല, ഒരാരാധ്യൻ പോലുമില്ല. ആരാണോ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നത്, വിശ്വാസം മാത്രമല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സ്തഖാമോ, ഇസ്തിഖാമത്തോടു കൂടി അതിൽ തന്നെ ഉറച്ചു നിന്നാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്ന വഅബ്ശിറു ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദു. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നു പെങ്ങളേ, പൊന്നു പെങ്ങളേ, പരിശുദ്ധമായ ശരീരത്തെ അടർത്തിയെടുത്ത് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശിർക്കിന്റെ കൂടാരത്തിൽ പോയി നീ താമസിക്കരുത്, കുഫറിന്റെ കൊട്ടാരത്തിൽ പോയി നീ താമസിക്കരുത്, കുഫറിന്റെയും ശിർക്കിന്റെയും മക്കളെ നീ ഇഷ്ടപ്പെടരുത് എന്റെ പൊന്നു പെങ്ങളെ. ഇസ്ലാമിക ചാരിത്ര ഇസ്ലാമിക പാവനമായ പവിത്രമേറിയ പാവനമായ പരിശുദ്ധമായ ഇസ്ലാമിക ദേഹത്തിന് വളർന്നു വന്ന് ജീവിച്ച് കേവലം ഒരു ദുനിയാവിന്റെ രസാനുഭൂതിക്ക് വേണ്ടി ഇസ്ലാമിക ശരീരത്തിനെ മറികടന്ന് ചവിട്ടി തേച്ചിട്ട് ഇസ്ലാമിക ആദർശങ്ങളെ അഴിച്ചു വെക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, എന്റെ കാര്യം കഷ്ടമാണ്, കഷ്ടമാണ്, കഷ്ടമാണ് എന്റെ പൊന്നു ചെറുപ്പക്കാര, ചെറുപ്പക്കാര. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കരകൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്ത കാലഘട്ടത്തോളം നാളെ സ്വർഗലോകത്തിന്റെ പരിമളം ആസ്വദിക്കാമെന്ന ബോധി നിനക്ക് വേണ്ട. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ലേ, എന്റെ ബാല്യക്കാരാ ചെറുപ്പക്കാരാ യുവാക്കളെ, കേവലം ഒരു രസത്തിന് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടി, ദുനിയാവിലെ ചെറിയ ഒരു അനുഭൂതിക്ക് വേണ്ടി നിന്റെ ബുദ്ധിയെ പോലെ മരവിപ്പിച്ച് കളയുന്ന മയക്കുമരുന്നുമായി നീ ബന്ധപ്പെടുമ്പോ നീ ഒന്ന് തെല്ലു ചിന്തിക്കണേ. ആ സമയത്തെങ്ങാണ് എന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചെടുത്തു പോയാൽ അല്ലാഹുവേ എന്റെ സങ്കേതം നരകമല്ലയോ. നീയൊരു മുസ്ലിമാണ്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുസ്ലിമായിട്ടാണ്, നിന്റെ വലത് കാതിൽ വാങ്ങ് കൊടുക്കപ്പെട്ടില്ലയോ, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കപ്പെട്ടില്ലയോ, പള്ളിയുടെ വിചാരങ്ങളിൽ നിന്നതിനെന്തോറും നീ ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കാറില്ലേ, എല്ലാ വെള്ളിയാഴ്ച ദിവസം തോറും പള്ളിയിൽ പോയിരുന്നു നമസ്കരിക്കാറില്ലേ, റമദാനിന്റെ മാസത്തിന് നോമ്പെടുക്കാറില്ലേ, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരുടെ പുറകിൽ പോയിട്ട് അവരുടെ കൈക്ക് പിടിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ എന്ന് പറയാറില്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോ ആരവത്തോടെ, ആവേശത്തോടെ, ആഹ്ലാദത്തോടെ, എന്തെന്നില്ലാത്ത മതിപ്പോടുകൂടി ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ നാവിത ചലിക്കുകയാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് നിന്റെ നാവ് ഉച്ചരിക്കാറില്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു സഹോദരൻ, അങ്ങനെ ഒരു സഹോദരി, അവൻ മദ്യപിച്ചു, അവൻ മദ്യത്തിനടിമയായി, അവൻ മയക്കുമരുന്നിനടിമയായി, ലെക്കും ലകാനുമില്ലാതെ നടന്നു തിരിയുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വഴിവെക്കിൽ വെച്ച് കുളത്തിന്റെ കരയിൽ തടാകത്തിന്റെ ഓരത്ത് കടലിന്റെ സൈഡിൽ വെച്ച് അവന്റെ റൂഹങ്ങാണ് മലക്ക് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവന്റെ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ്. അവനെ ഇനി ആര് മയ്യത്ത് നമസ്കരിച്ചാൽ പോലും അവന് സ്വർഗമേയില്ല. അവനെ നോക്കിയിട്ടും നമ്മൾ പറയണം, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ മാത മദ്മിനൽ ഖംറി കഅബ
ആരെങ്കിലും മയക്കുമരുന്ന് കഴിച്ചിട്ട് മരിച്ചു പോയാൽ അവൻ ബിംബത്തെ ആരാധിക്കുന്നവനെ പോലെയാണ്, പ്രതിഷ്ഠയെ ആരാധിക്കുന്നവനെ പോലെയാണ്. കല്ലിന്റെയും വടവൃക്ഷത്തിന്റെയും മുന്നിൽ പോയി നമ്മുടെ ശിരസ്ഥനായവനെ പോലെയാണ്. എന്റെ ചെറുപ്പക്കാരാ, നീ മയക്കുമരുന്ന് കഴിച്ചിട്ട് ഏതെങ്കിലും അങ്ങാടിയിൽ ചത്തു കിടന്നാൽ ഈ നാട്ടുകാരൻ നിന്റെ മയ്യത്തെടുത്ത പള്ളിക്കാട്ടിൽ കൊണ്ട് അടക്കുമ്പോ ആ മിമ്പറിന്റെ ഓരത്ത് കൊണ്ടുവച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാല് പ്രാവശ്യം തക്ബീർ ചൊല്ലി നമസ്കരിച്ചാൽ ആ ഖബറ് വിളിച്ചു പറയുകയാണ്, ലാ ഇലാ വലാ മർഹബാ. ഇങ്ങോട്ട് നീ വരരുതേ, ഇങ്ങോട്ട് നീ വരരുതേ, നിനക്കിവിടെ ഒരു നിനക്കിവിടെ ഒരു സന്തോഷവുമില്ല, നിനക്കിവിടെ ഒരു ഭാവുകമ്മളുമില്ല, നിനക്കിവിടെ ഒരു ആനന്ദവുമില്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് വലിയ വലിയ പാമ്പുകളാണ്, തേളുകളാണ്, വലിയ വലിയ പാമ്പുകളെയും തേളുകളെയുമാണ്, വലിയ ഹിംസ ജീവികളെയാണ്. എത്രയോ എത്രയോ പാമ്പുകളെ കാണുന്നവരാണ്, കിങ് കോബ്രയെ കാണുന്നവരാണ്, വിഷസർപ്പങ്ങളെ കാണുന്നവരാണ്, പത്തി വിടർത്തിക്കൊണ്ട് വരുന്ന വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ പേടിച്ച് നമ്മൾ ഓടുകയാണെങ്കിൽ എന്റെ പൊന്ന് ചെറുപ്പക്കാരാ, നീ ഏതെങ്കിലും മദ്യശാലയിലോ ഏതെങ്കിലും ബാറിലോ നിന്റെ റൂഹ് അവിടെ വെച്ചാണ് എടുക്കപ്പെട്ടതെങ്കിൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ ചെറുപ്പക്കാരോടൊപ്പം ഏതെങ്കിലും ഈ കാണുന്ന തുരുത്തിൽ പോയിരുന്ന് കഞ്ചാവ് കഴിക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് വന്ന് നിന്റെ റൂഹിനെ പിടിക്കുന്നതെങ്കിൽ ഈ പള്ളിക്കാര് നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് ഈ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കം ചെയ്യപ്പെട്ടാൽ പോലും ആ തൊട്ടടുത്തുള്ള കബറാളിക്ക് പോലും നിനക്കിറങ്ങുന്ന ശിക്ഷയുടെ ഭാഗമാ കബറിലേക്ക് ഇറങ്ങുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വജന്നിബൂ ജാ റസൂ. മയക്കുമരുന്ന് കഴിച്ചിട്ട് മരിച്ചു പോകുന്നവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ നിന്നും മാറ്റിയടക്കണേ, മാറ്റിയടക്കണേ. സാലിഹീങ്ങളുടെ കബറിന്റെ ഓരത്തവന്റെ മയ്യത്തടക്കരുത്, നമസ്കാരമുള്ളവന്റെ കബറിന്റെ അരികിൽ അവന്റെ മയ്യത്തടക്കരുത്. മദ്യപാനിയുടെയും മയക്കുമരുന്നുകാരന്റെയും കബറിലേക്ക് ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം അയൽപക്കത്ത് കിടക്കുന്ന സാധുക്കളായ കബറാളികൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹു റസൂലിന്റെ മുത്തായ വാക്കാണ് സഹോദര. അതുകൊണ്ട് എന്റെ പൊന്ന് ബാല്യക്കാരാ, നിന്റെ യുവത്വം നീ മഞ്ഞഞ്ചാവില നശിപ്പിക്കരുതേ. ഈ കാസർഗോഡ് ജില്ലയിലല്ലയോ ഒരുമ്മയെ പോലും നശിപ്പിച്ചു കളയാനുള്ള കാരണം എന്താണ്? അത് കഞ്ചാവാണ്, കഞ്ചാവാണ്, കഞ്ചാവാണ്. ഉമ്മ പാലൂട്ടിയ ഉമ്മയാണ്, മുല കൊടുത്ത ഉമ്മയാണ്, ചോറ് വായിൽ വെച്ച് വാരിക്കൊടുത്ത ഉമ്മയാണ്. ഉമ്മ പട്ടിണി കിടന്ന എത്രയോ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പൊന്ന് പൈതലിന് വേണ്ടി കിടാവിന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ച് ഉറക്കമിളച്ച പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മയെന്ന മഹത്വം പോലും നീ മാറ്റിവെച്ചില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഇതേ മിഅ്റാജിന്റെ രാവിലാണ് സ്വർഗലോകത്തുകൂടെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗം ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിന്തു ഞാൻ ഉറങ്ങിയപ്പോ ഫറൈതുനീ ഫിൽ ജന്നാ, ഞാൻ സ്വർഗം കണ്ടുപോയി സഹാബ, ഞാൻ സ്വർഗം കണ്ടുപോയി സഹാബ. ആ സ്വർഗലോകത്തേക്ക് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഇന്നി സമയത്തു സൗത അൽ ഖുർആൻ ആർ സൗത ഖാരിയൻ യഖറൂന അൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിന്റെ വശ്യ സുന്ദരമായ ശൈലിയാണ് സ്വർഗലോകത്ത് നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഫഖുൽതു ജിബ്രീൽ, ഞാൻ ജബ്രീലിനോട് ചോദിച്ചു, ആരാണിത്? മൻ ഹാദാ, ആരാണിത്? ആരുടെ ശബ്ദമാണ്? സ്വർഗലോകത്തിന്റെ അനുഭൂതിയെ കുറിച്ച് കേൾക്കുമ്പോ ആ സ്വർഗലോകത്ത് മധുരമായ ഭാഷയിൽ ഖുർആനിന്റെ വശ്യ സുന്ദരമായ ശൈലിയിൽ ആ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹാദാ, ആരാണിത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഹാരിസ് ഇബ്നു നുഅ്മാൻ, ഇത് ഹാരിസാണ് നബിയേ, ഹാരിസാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പേര് കേട്ട മാത്രയിൽ പറയുകയാണ്, കദാ കൽബിർ വകാന അബ
അവൻ നല്ലവനായിരുന്നു, അവൻ ഉത്കൃഷ്ടനായിരുന്നു, അവൻ ശ്രേഷ്ഠനായിരുന്നു, അവൻ വിശിഷ്ടനായിരുന്നു, അവൻ മഹോന്നതനായിരുന്നു, അവൻ സ്വർഗത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കേണ്ടവനാ. കാരണമെന്തേ, കാരണമെന്തേ, കാരണമെന്തേ? 13 വയസ്സുകാരനായ ചെറുപ്പക്കാര, കഞ്ചാവല്ലേ നിന്നെ നിന്റെ മാതാവുമായി ശയിക്കാൻ അനുവദിച്ചത്? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ വാക്കാണ്. അവൻ തന്റെ ഉമ്മയോട് മാന്യമായി പെരുമാറിയവനാണ്, തന്റെ ഉമ്മയെ സ്നേഹിച്ചവനാണ്, തന്റെ ഉമ്മയെ ആദരിച്ചവനാണ്, തന്റെ ഉമ്മയ്ക്ക് മഹത്വം കൊടുത്തവനാണ്, തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി ചേ എന്ന ഒരു വാക്ക് പറയാത്തവനാണ്, തന്റെ ഉമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്, തന്റെ ഉമ്മയുടെ കാലിൽ വീണവനാണ്, തന്റെ ഉമ്മയുടെ കാല് കഴുകി കൊടുത്തവനാണ്. തന്റെ ഉമ്മ എപ്പോഴാണോ തന്റെ ബാല്യത്തിൽ ശൈശവത്തിൽ തനിക്ക് ഭക്ഷണം വാരി തന്നത്, ഇതേപോലെ ആ മാതാവിന്റെ വൃദ്ധ സമയത്ത് മാതാവിന്റെ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ഈ മനുഷ്യൻ ആ മാതാവിന് ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുത്താൽ അവനുള്ള സങ്കേതം സ്വർഗമാണ്, സ്വർഗമാണ്. സ്വർഗലോകത്തിപ്പുള്ള കാരണം കഞ്ചാവ് കഴിച്ചിട്ട് മാതാവുമായുള്ള ബന്ധത്തിലൂടെ നരകല്ലി പോവാ. സ്വർഗല ഉമ്മയെ സഹായിച്ചാൽ, ഉമ്മയെ സംരക്ഷിച്ചാൽ കിട്ടുന്ന സ്ഥലം സ്വർഗം. സ്വർഗത്തിലെ ശബ്ദം ഖുർആനോ, ഖുർആനോ ബാപ്പ അമ്മക്ക് വേണ്ടി സഹായിച്ച ആ ഉമ്മയെ പോലും, ആ മാതൃത്വം പോലും നമ്മളെ തകർത്ത് കളയുന്ന ഒരു സംഭവമല്ലേ ഈ പറയുന്ന കഞ്ചാവ്? ഉമ്മാക്കറിയോ ഉപ്പാക്കറിയോ ഈ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ടാ വന്നിട്ടുള്ള? ആർക്കറിയില്ല സംഭവം. അത് കഴിക്കുമ്പോ ആർക്കും അറിയില്ല, സ്മെല്ലൊന്നും കാണുന്നില്ല. ഇവൻ ഏതോ ഒരു ലോകത്താണ്, ഏതോ ഒരു ഹാലിലാണ്. അങ്ങനെ അങ്ങനെ ഇവന്റെ ബുദ്ധി നശിച്ച് മരവിച്ച് ഇവനൊരു ഭ്രാന്തനായി മാറും. അങ്ങനെ ഈമാൻ അല്ലാഹ് ഇവന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കും. ഇവന്റെ മുഖത്തിന്റെ രൂപം അല്ലാഹ് മാറ്റിക്കളയും. പന്നിയുടെ കോലത്തിലാക്കി കളയും. അള്ളാഹ് കാത്തുരക്ഷിക്കാൻ. എന്താ പാമി പറയാത്ത? നമ്മൾ മനസ്സിലാണ്, ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടമാണ്, ഇന്നത്തെ കാലഘട്ടം. സ്വർഗത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും ഒരു ജുമാ നിസ്കരിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുക. ഒരു ജുമാ നിസ്കരിച്ച് അല്ലാഹയെ പേടിക്കൂ, അബീവേ. അല്ലാഹയെ പേടിച്ച സ്വർഗം കിട്ടും, അല്ലാഹയെ ഭയപ്പെട്ട സ്വർഗം കിട്ടും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഖദ് ദഖല റജുലുൻ അൽ ജന്ന, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, മാഅമില ഖൈറൻ ഖത്ത്, അദ്ദേഹം ഒരു നന്മയും ചെയ്തിട്ടില്ല. ഒരു നന്മയും ചെയ്യാത്ത ഒരു മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇതുപോലെ അത്ഭുത ഇത് അത്ഭുത സ്വർഗലോകത്ത് പ്രവേശിക്കണമെങ്കിലേ കുറച്ച് പണിയുണ്ട്. നിങ്ങളെ ഉടായ്പിലൊന്നും സ്വർഗത്തിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. നിങ്ങള് ബാല് പറഞ്ഞതുകൊണ്ടൊന്നും സ്വർഗത്തിലൊന്നും പോകാൻ പറ്റില്ല, ബാല് കേട്ടതുകൊണ്ടും പോകാൻ പറ്റില്ല. പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. ലഖദ് ദഖല റജുലുൻ അൽ ജന്ന, ഒരു ചെറുപ്പക്കാരൻ ഒരു സഹോദരനെ സ്വർഗത്തിൽ പ്രവേശിച്ചു, മാഅമില ഖൈറൻ ഖത്ത്, അദ്ദേഹം ഒരു പ്രവൃത്തിയും ഒരു അമലും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്? നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണിത്. അദ്ദേഹം പറയുകയാണ്, മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കരിച്ച് ചാമ്പലാക്കണേ, എന്റെ ചാമ്പലല്ല നിങ്ങൾ ഒരുമിച്ച് കൊട്ടണേ, ചാരം ചാരം. വെണ്ണീര് വെണ്ണീര്, ചില ഭാഷകളിൽ വ്യത്യാസമുണ്ട്. ഞാൻ ചാരമെന്നും ചാമ്പലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ അദ്ദേഹം ഇങ്ങനെ ഒരു സ്വർഗത്തിൽ പോയ സംഭവം പറഞ്ഞിട്ട് ഈ ചാമ്പലെന്നോ ചാരമെന്നെന്തോ പറഞ്ഞാൽ എന്താ സംഭവം? വെണ്ണീര് അല്ലേ? അതെല്ലാം കൂടെ ഒരു മനുഷ്യനെ കത്തിച്ചു കളയുമ്പോ അദ്ദേഹത്തിന്റെ വെണ്ണീര് ഒരുമിച്ച് കൂട്ടിയിട്ട് കുറച്ചു കൊണ്ടുപോയി കടലിൽ എറിയണം, കുറെ കൊണ്ടുപോയി കാട്ടിലോ കരയിലോ എറിഞ്ഞു കളയണം. അദ്ദേഹം അങ്ങനെ മരിച്ചപ്പോ തന്റെ മക്കൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്, അങ്ങനെ തന്നെ ചെയ്തു. ഉപ്പ പറഞ്ഞതാണല്ലോ, ഉപ്പ പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്തു.
കുറച്ചു കൊണ്ടുപോയി കടലിലും വിതറി, കുറച്ചുകൊണ്ട് പോയി കരയിലും വിതറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅമറ അല്ലാഹു അൽ ബർറ വൽ ബഹറ, കടലിനോടും കായലിനോടും അല്ലാഹു കൽപ്പിച്ചു. ഫജമാ, അത് രണ്ടിനെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി മനുഷ്യകോലത്തിലാക്കി. അല്ലാഹുക്ക് അതിന് കഴിവില്ലേ, എവിടൊക്കെ പോയാലും നിങ്ങൾ എന്താ വിചാരിച്ച? ഇപ്പൊ ഈ ഹിന്ദു സഹോദരങ്ങളെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കത്തിച്ചു കളയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ഈ കത്തിച്ചു കളഞ്ഞാൽ ഞങ്ങൾക്കൊരു ചോദ്യമില്ല, ഒന്നുമില്ല. അതോടുകൂടി ഫ്രൈ ആവുന്നതോടുകൂടി നമ്മൾ തീർന്ന സംഭവം, വെണ്ണീരായി നമ്മൾ പോവും. പിന്നെ നമ്മളെ കുറിച്ച് ചൊല്ലി നിങ്ങളെ കൂട്ടി കബറിനെ തടക്കി കഴിഞ്ഞാൽ മുൻകരു നക്കരൂരും ചോദ്യം ഉണ്ടാകും, നമ്മളെടുത്തൊക്കെ ഇത് ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞാൽ എളുപ്പമുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായത് നമ്മളാരും അല്ലായിരുന്നല്ലോ. നമ്മളും ആരുമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളൊന്നും അല്ലായിരുന്നല്ലോ. അങ്ങനെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് കോലത്തിൽ കൊണ്ടുവന്നല്ലേ ദുനിയാവില്. അപ്പൊ അങ്ങനെയുള്ള അള്ളാക്ക് ഈ നശിച്ചുപോയ നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹെ കൊണ്ട് കഴിയില്ലേ? ആലോചിച്ചു വെക്കും. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹിയൽ മൗത അലം യകു നുത്ഫത മിൻ മനിയുന لم يكن نطفة من مني يمنى ثم كان علقة فخلق فصوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ാതിരുന്ന കാലഘട്ടത്തിലാണ് ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ ആണാക്കി പെണ്ണാക്കി ദമ്പതികളാക്കി നിങ്ങളെ അള്ളാഹുവെ ഭൂലോകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ മരിപ്പിച്ചു. ആ പടച്ച തമ്പുരാനെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹ് കഴിവില്ലേ? കഴിവില്ലേ? അങ്ങനെ ഈ കടലിനോടും കരയോടും അള്ളാഹു കൽപ്പിച്ചു ഒരുമിച്ച് കൂടണേ. ഒരുമിച്ച് കൂട്ടി മനുഷ്യനാക്കി അല്ല ചോദിച്ചു. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? ഉടനെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവിനോട് ഖശിയത്തുക, പടച്ചവനെ നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് അല്ലാഹ്, നരകത്തെ ഭയന്നിട്ടാണ് പടച്ചവനെ, ഖബറിന്റെ ഭയാനകതയെ, ഖബറിന്റെ ശിക്ഷയെ, ഖബറിൽ ഇറക്കപ്പെടുന്ന പാമ്പുകളെ, തേളുകളെ ഓർത്തിട്ടാണ് അല്ലാഹുവേ എന്നെ അങ്ങനെ കരച്ച് ചാമ്പലാക്കി കടലിന്റെ ഏതെങ്കിലും സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ വിതരപ്പെട്ട് കഴിഞ്ഞാൽ, അവിടെ ഒലിച്ചുപോയി ഏതെങ്കിലും മത്സ്യം എന്നെ തിന്നുകഴിഞ്ഞാൽ എനിക്കൊരു ചോദ്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടാണ് പടച്ച റബ്ബേ എന്റെ മക്കളോട് ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതെന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമ്പോ ഫഗ്ഫറല്ലാഹു ലഹു, അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയാണ്. ഫദഖല ജന്ന, അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. ചെറുപ്പക്കാരാ ബാല്യക്കാരാ, നിസ്കരിച്ചില്ല, നോമ്പെടുത്തില്ല, ഒന്നും ചെയ്തില്ല, അള്ളാഹയെ പേടിച്ച് നീ ദുനിയാവിൽ ജീവിച്ചു. അത് വേറെ ശിക്ഷ, പക്ഷെ അള്ളാഹയെ പേടിച്ച് കഞ്ചാവ് ഞാനില്ല പടച്ചവനെ, എന്റെ ഈമാൻ തന്നെ അള്ള പറിച്ചു കളയും. മദ്യം ഞാനില്ല അള്ളാ, ഞാനില്ല, ഇല്ലല്ലല്ല, എന്റെ ഈമാനെ അള്ള പറിച്ചു കളയും. ഞാൻ നാളെ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടവരാണ്. അവിടെ പാമ്പ് വരും, 70 പാമ്പ്, 90 പാമ്പ്, 99 പാമ്പ് ഒറ്റയ്ക്ക് വരും, എന്നെ കൊത്തും. ഇല്ല പടച്ചവൻ എനിക്ക് വേണ്ട, യാ അള്ളാ ഇനിയില്ല, ഞാൻ ഒരിക്കലില്ല, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഉസ്താദ്, എന്റെ മക്കള്, യാ അള്ളാ ഇവരല്ലാതെ എനിക്ക് വേറെ ബന്ധമില്ല. പടച്ചവനെ വേണ്ട, പടച്ചവൻ ഇല്ല, പടച്ചവനെ തൗബ ചെയ്യ്. നീ അള്ളാഹ് അങ്ങനെ പേടിച്ച് നീ ജീവിച്ചു, പേടിച്ച് ജീവിച്ചു, അള്ളാഹ് ഭയപ്പെട്ട് ജീവിച്ചു. ഇൻഷാ അല്ലാഹ് പടച്ചവൻ വലിയവനാണ്, അവൻ നിനക്ക് രക്ഷ തരും, അവൻ നിനക്ക് രക്ഷ തരും. എന്തോ ചിലപ്പോ നമുക്കറിയില്ല, അവന്റെ മനസ്സിൽ ചിലപ്പോ മാറ്റം ഉണ്ടാകാം. നിമിഷം നേരം മാറ്റം ഉണ്ടാവില്ല, മനുഷ്യന്റെ അവസ്ഥ അങ്ങനല്ലേ. من شرب الخمر نزع الله من قلوبهم الإيمان كما يخلع الإنسان خميسه من رأسه أو كما قال رسول الله صلى الله عليه وسلم ആരെങ്കിലും മയക്കുമരുന്ന് കഴിച്ചാൽ അവന്റെ ഈമാനെ അള്ളാഹു പറിച്ചെടുക്കുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കിടക്കുന്ന കുപ്പായം വലിച്ചോരുന്നത് പോലെ മയക്കുമരുന്ന് കഴിക്കുന്നവനെ അവന്റെ ഈമാനെ അള്ളാഹു പറിച്ചെടുക്കുകയാണ്. അങ്ങനെ തൗബ ചെയ്യാതെ 40 ദിവസം
ദിവസത്തിനുള്ളിൽ എങ്ങാനും അവൻ മരിച്ചു പോയാൽ അവൻ സ്വർഗത്തിലല്ല, സ്വർഗത്തിലല്ല, അവന് സ്വർഗപ്രവേശനമേ ഇല്ല, അവൻ നരകത്തിലാണ്, നരകത്തിലാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ ഒരുപാട് അഡിക്റ്റ്, പെണ്ണുങ്ങളടക്കം, പെണ്ണുങ്ങളടക്കം കുടിക്കുന്നു, മദ്യപിക്കുന്നു, മദ്യപിക്കുന്നു, പെണ്ണുങ്ങളടക്കം കഞ്ചാവ് കഴിക്കുന്നു. പഠിക്കാൻ പോകുന്ന കോളേജിൽ പഠിക്കുന്ന, ബാംഗ്ലൂരില്, മംഗലാപുരത്ത്, മെഡ്രാസില്, കൽക്കട്ടയില്, BDS, MBBS, MTech, MBA ഇതിനൊക്കെ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരി പെണ്ണുങ്ങള്, മുസ്ലിം പെണ്ണുങ്ങളൊക്കെ മദ്യപിക്കുകയും കഞ്ചാവ് കഴിക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമായ തെളിവ് സഹിതമുള്ള റിപ്പോർട്ട് ഈ പാവപ്പെട്ടവന് കിട്ടിയപ്പോൾ ഈ മൈക്കിന്റെ മുന്നിൽ പരസ്യമായിട്ടെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നിർവാഹമില്ല. അല്ല, നമ്മൾ അടുത്ത് പറയും, ഇനി അവളുമാണ് നമ്പറിന് നമ്മൾ കളക്ട് ചെയ്തിട്ട് വാട്സപ്പിനകത്തൂടെ ഹദീസ് വായത്ത് അയച്ചു കൊടുത്താൽ പിന്നെ പറയും അവളുമായിട്ട് ചാറ്റ് ചെയ്യാന്ന് പറയും. സംഭവം നമ്പർ വേണമെങ്കിൽ വാങ്ങിത്തരാന്ന് പറഞ്ഞു, ശരിയാ ഉപദേശിക്കാന്നുള്ളതേ, ആര് ഉപദേശം കേൾക്കാൻ പോകുന്നു. അപ്പൊ ഇതേപോലുള്ള പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളുടെ മുൻപ് നിങ്ങളുടെ ഉപ്പ, ആ പെണ്ണിന്റെ ഉപ്പ, അപ്പൊ മംഗലാപുരത്ത് പഠിപ്പിക്കുന്ന മക്കളെ പഠിപ്പിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ ഉപ്പമാരെ കുറിച്ച് എന്തുണ്ടാവും, മോളെ എന്റെ മോളുടെ അവസ്ഥ എന്താണ്, എന്റെ മകളുടെ അവസ്ഥ എന്താണ്, എന്റെ മകൾ എവിടെയൊക്കെ പോകും, നിങ്ങൾ എന്റെ പൊന്നുപ്പന്മാരെ ചെറുപ്പക്കാരെ, എന്റെ എന്റെ വാപ്പ, എന്റെ ഉമ്മ, സഹോദരി സഹോദരങ്ങളെ വിളിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കോ കണ്ണൂരേക്കോ അതല്ലെങ്കിൽ നിങ്ങൾ മംഗലാപുരത്തേക്കോ ഒരു മഫ്തിയിൽ നിങ്ങളുടെ മക്കള് ആ ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എല്ലപ്പോഴും ആ ട്രെയിനിൽ ഒരു മഫ്തിയിൽ വേറൊരു വേഷത്തിൽ നിങ്ങൾ യാത്ര ചെയ്ത് പോകണം. പരതയിട്ട നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ ആ ട്രെയിനിൽ കാണിച്ചു കൂട്ടുന്ന കോപ്ര, ഈ ഹിന്ദു പെണ്ണുങ്ങൾക്ക് എത്ര മാന്യതയുണ്ടെന്നറിയോ. ഞങ്ങൾ മനസ്സിൽ, ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ പഠിച്ചിട്ട് പറയാണ്, ഗവേഷണം നടത്തിയിട്ട് പറയാണ്, ഈ ഹിന്ദു പെണ്ണുങ്ങൾ, ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ മാന്യതയുണ്ട്, അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാന്യതയുണ്ട്. ഈ പർദ്ദയിട്ടിട്ട് ഈ പെണ്ണുങ്ങന്മാര് ആണുങ്ങളുടെയൊക്കെ പിടിച്ച് മടിയിൽ കയറ്റിയിരുത്തി, മടിയിൽ കയറിയിരിക്കുന്ന അവിടെ തലയാഴ്ച വെച്ചിട്ട് ഇവളുമാരൊക്കെ കാണിക്കുന്ന ഓരോ കോലമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടെ വെച്ച് പറയുക? നമ്മളെങ്ങാണ് അതുകൊണ്ട് പിടിച്ചു മാറ്റിയോ സംസാരിക്കുക എന്നാ പറയും, തീവ്രവാദി കണ്ടോ, തീവ്രവാദി, തീവ്രവാദി വന്നു, കണ്ടോ തീവ്രവാദി, അത് പേടിച്ചിട്ടാണ്, അത് മേടിച്ചിട്ട്. അല്ലെങ്കിൽ ഇവള് പറയും ഉസ്താദിനെ പീഡിപ്പിക്കാൻ പോകുന്നു, തീർന്നില്ലേ, നാളെ വാട്സപ്പിനകത്ത് ഇ പി ട്രെയിനിൽ വെച്ച് പെണ്ണിനെ പീഡിപ്പിച്ചു, അറിയാൻ പറ്റൂല. നിമിഷ നേരം മതി നാണം കിട്ടുപോകാൻ, പുറച്ച് നമ്മളൊക്കെ കാത്തിരിക്കട്ടെ. നിമിഷ നേരം മതി നന്മ ഉപദേശിക്കാൻ പോലും പറ്റൂല, നമ്മള് പോയിട്ട് ഒന്ന് ചോദിക്കാൻ പോലും പറ്റൂല. ഇപ്പൊ പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ രണ്ടുപേരെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മ അടുത്ത് പോയി ചോദിക്കാൻ പറ്റൂല, പ്രശ്നമാണ്, ഉടനെ റൂട്ട് മാറ്റിക്കളയും സംഭവം. നമ്മളെ നന്മയ്ക്കായിരിക്കും പോകുന്നത്, നമ്മുടെ സഹോദരി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊന്ന് പോയി ചോദിക്കാൻ വേണ്ടി പോകും, റൂട്ട് മാറ്റിക്കളയും. വലിയാരെ പീഡിപ്പിച്ചു, മുസ്ലിയാരെ പിടിച്ചു, ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക ക്യാമറയുമായിട്ട് വലിയാരുടെ എന്താ കണ്ടുപിടിക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ മൊത്തം മീഡിയയിലൂടെ കറങ്ങി നടക്കുന്നതല്ലേ മതപ്രഭാഷണത്തിന്? മതപ്രഭാഷണം, ദാലും ദാലും തമ്മിൽ വ്യത്യാസമുണ്ട്, തായും തായും ദാലും തമ്മിൽ വ്യത്യാസമുണ്ട്. മതപ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷഹുവത്തിന്റെ പ്രസംഗം എന്നാണ് എന്റെ അർത്ഥം. ഇന്ദിശാറ് ഇളക്കി മറിക്കുന്ന പ്രസംഗം, ഹാലളകിട്ട് പ്രസംഗിക്കല്ലേ, ഷഹുവത്ത് കൂടിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഇന്ദിശാറായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം, ഇതാണ് മതപ്രഭാഷണം. മതം എന്ന് പറയുമ്പോൾ നമ്മുടെ ദീനിന്റെ പ്രഭാഷണം, നസീഹത്ത്, ഇങ്ങനെയൊക്കെ പറയുന്ന മൂലിയാക്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആലിമീങ്ങൾ അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വശമുണ്ട്, മോശമായ വശമുണ്ട്, നല്ല വശമുണ്ട്, മോശമായ വശമുണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും പാതിരാത്രി ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരു ആലിമ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ പാതിരാ സമയത്ത് കള്ളുകുടിയും ചീട്ടുകളിയും വ്യഭിചാരവും സിനിമാറ്റിക് ഡാൻസും DJ ഗാനമേളയും ഹാസ്യവും അതിന്റെ ഒന്നും മുന്നിൽ പോയി നിൽക്കാതെ ഈ വാലന്റെ സദസ്സിൽ വന്ന് ഈ ആയിരങ്ങൾ പതിനായിരങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ സമയം, മൂന്ന് മണിക്കൂർ സമയം അവിടെ തടിച്ചുകൂടി ദീൻ കേട്ടിട്ടാണ് പോകുന്നത്. ചില സമയം പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഇവിടുത്തൊക്കെ ഒന്ന് സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും, അവിടെ ദീൻ കേട്ടിട്ടാണ് പോകുന്നത്. ആ പതിനായിരങ്ങളിൽ ഒരാൾക്കെങ്കിലും അല്ലാഹു മാറ്റം കൊടുക്കാത്ത ഇല്ല. ഓരോ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ട് അള്ളാഹ് ഹിദായത്ത് കൊടുത്ത എത്രയോ സഹോദരങ്ങൾ അവര് തന്നെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളെ അറിയിച്ചു തരുന്നുണ്ട്, ഞാൻ അങ്ങനെ ആളായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ആളായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു.
എന്നെ തന്നെ എന്റെ ഉദാഹരണം എനിക്ക് പറയാം. ഓരോ പ്രഭാഷകരെ വിളിക്കുന്നത് നമുക്കറിയില്ല, അല്ലാഹു അലം വിളിക്കുന്നുണ്ട് ധാരാളം പേര്. പക്ഷെ എന്നോട് എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരങ്ങൾ, ഞാൻ ആ സമയത്തൊക്കെ അള്ളാഹു സ്തുതി പഠിച്ചോണേ, ഇതൊന്നും എന്റെ കഴിവല്ല, നിന്റെ കഴിവാണ്. പ്രഭാഷകരായ പ്രാസംഗ്യന്മാർ കുറ്റം ചെയ്യുന്നവരായിരിക്കും, തെറ്റ് ചെയ്യുന്നവരായിരിക്കും. മനുഷ്യനാണ്, മനുഷ്യനാണ്, നമ്മളൊന്നും മലക്കളൊന്നുമല്ല. നമ്മൾ കുറച്ച് ഇൽമു പഠിച്ചു, ഇൽമു പഠിച്ചതിന്റെ പേരിൽ നമ്മളെല്ലാം അങ്ങ് സൂഫിയായി തഖ്വയായി അങ്ങൊക്കെ തൗബാക്കി അങ്ങ് മെഹ്റാബിനകത്ത് പോയിരിക്കാനുള്ള ആ ഒരു ഇമാനും ആ ഒരു ജ്യോതിഷും ആ ഒരു കപ്പാസിറ്റിയും നമുക്കില്ല. അള്ളാഹു അലം, അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ എങ്ങനെ ഉണ്ടാവോ? നബി നമ്മളൊക്കെ മലക്കളായില്ലേ? നബി നമ്മളൊക്കെ അമ്പിയാക്കളുടെ സ്ഥാനത്ത് എത്തിയില്ലേ? അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവോ? സുഹൃത്തെ ആലോചിച്ച് നോക്ക്. ഒരു കുടുംബ പ്രശ്നങ്ങൾ വരുന്നു, ഒരു കുടുംബ പ്രശ്നങ്ങൾ പെണ്ണുങ്ങന്മാരുമായിട്ട് നമ്മൾ പോയി സംസാരിക്കേണ്ടി വരും, പൊതുരംഗത്ത് നമ്മൾ ഇറങ്ങേണ്ടി വരും, അവരുമായിട്ട് ചർച്ചകൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം. മനുഷ്യനാണ് നമ്മളെല്ലാം. ഒരു മൊയിലിയാരൊരു മൊയിലിയാരൊരു പാപം ചെയ്ത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ പിന്നെ നന്നാക്കി കൊടുക്കാനും ഉപദേശം ചെയ്യാനും ആരാണ് ഈ ലോകത്തുള്ളത്? പ്രവാചകന്മാരെ ഇല്ല, ഈ പണ്ഡിതന്മാരുടെ മുന്നിലല്ലേ പോയിരിക്കേണ്ടത്? എന്നാൽ ഈ കുറ്റം പറയുന്നവര് വാ വന്ന് പറഞ്ഞുകൂടെ, പാവപ്പെട്ടവർക്ക് എൽവ് പറഞ്ഞുകൂടെ. ആലിമീങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, എത്രയോ മദ്രസകള് പള്ളികള് ഈ ആലിമിന്റെ നാവിൽ നിന്ന് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് ആ ഇൽമിന്റെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ എത്രയോ ദുആയുടെ ബറക്കത്ത് കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പിരിച്ച് ആ മൊയിലിയാരല്ല കൊണ്ടുപോകുന്നത്, ആ നാട്ടിലെ മദ്രസക്കുള്ള വരുമാനത്തിനുള്ള ഫ്ളാറ്റുകള് വീടുകള് പള്ളികള് കൊണ്ടുപോകുന്നു. അപ്പോൾ ഹദിയായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുന്നു, അത് 50,000 ആകാം, 100,000 ആകാം, 500,000 ആകാം, 1,00,000 ആകാം. ആഗ്രഹിക്കാതെ കൊടുക്കുന്നത് എത്രയും കൊടുക്കാം, നമുക്കത് വിഷയമില്ല. നമ്മൾ ചോദിച്ച് ഇത്ര റുപ്യ വേണം, അത്ര റുപ്യ വേണം, എത്ര റുപ്യ വേണം, അത്ര റുപ്യ വേണം എന്നൊക്കെ പറഞ്ഞു വാങ്ങുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ തെറ്റ്. കൂലി ചോദിക്കുന്നവനെ നിങ്ങൾ പിൻപറ്റരുതെന്ന്, കൂലി ചോദിക്കാത്തവനെ നിങ്ങൾ പിൻപറ്റണം. ബഹുമോത്തത്, അവര് നല്ല സന്മാർഗ സച്ചരിതരാണ്. ഓരോരുത്തർ അൽഹംദുലില്ലാ സന്തോഷം കൊണ്ട്, ഒരു പക്ഷേ നമുക്ക് ഇത്രയ്ക്കും അൽഹംദുലില്ലാ 10,00,000 50,00,000 കിട്ടി അൽഹംദുലില്ലാ സന്തോഷം കൊണ്ട് അദ്ദേഹം അത്രയും ത്യാഗം സഹിച്ചു വരുന്നതാണല്ലോ, എന്നാ എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ ഉടനെ അത് ഫേസ്ബുക്കിലായി, വാട്സപ്പിലായി, അത് ചർച്ചയായി, അവിടെയായി, ഇവിടെ എന്തിനാ എന്റെ പൊന്നു ഹബീബെ. എന്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ ഗവേഷണം ചെയ്ത നമ്മൾ മനസ്സിലാക്കുന്നു, ആലിമീങ്ങൾ തെറ്റ് ചെയ്യുന്നു, ശരി തന്നെയാണ്. പക്ഷേ ആ തെറ്റിന് മുഴുവനും കൂലി അവർക്ക് കിട്ടും. കാരണം എന്താ? ആ ആലിമീങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ് നാട്ടുകാർ റോഡ് സൈഡിൽ നിന്ന്. ഫിത്ന പറയില്ല നമ്മളെ കുറിച്ച്, അപ്പൊ അതിന്റെ സ്വഭാവം നമുക്കല്ലേ കിട്ടുക? വാട്സപ്പ് തുറന്നാല് ഫേസ്ബുക്ക് തുറന്നാല് ഇർഷാദ് വാക്കവി, ഇവർ വാക്കവി, ഹബീബുല്ലാഹ് ഖാസിമി, റഹ്മത്തുല്ലാഹ് ഖാസിമി, സിംസാർ ഹഖ് ഹുദവി, അൻവർ ഹുദവി, ഖലീൽ ഹുദവി, ഇങ്ങനെ പറഞ്ഞ് ദിവസം തോറും കളിപ്പടിച്ച് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് അവരെ കുറിച്ച് ഇവിടെ എന്തേച്ച് ഇവിടെ എന്തേച്ച് ഇവിടെ എന്തേച്ച്. നമ്മൾ നല്ല ഉറക്കമായിരിക്കും, അല്ല ATM മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടിരിക്കാം, സിസ്റ്റം മെസ്സേജ് നമുക്ക് എന്താ സംഭവം, നന്മ വീണോണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഴുപ്പുവാണ്ട് നിങ്ങൾ അലക്കുമ്പോ നമുക്ക് എന്ത് കിട്ടുന്നു? സവാബ് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷെ നമ്മൾ ഈ തെറ്റാ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഹൃതി ശിക്ഷ കിട്ടില്ല. കാരണം എന്താ? നമ്മുടെ നന്മകൾ ഇവിടെ നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ നന്മകൾ അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് നാളെ സ്വർഗത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. നിങ്ങൾ വീട്ടിടി കൊള്ളേണ്ടി വരും, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലേ? അല്ലെങ്കിൽ പറ അല്ലാന്ന് പറ ആലിമീങ്ങൾ പറ അല്ലാന്ന് പറ. എന്തിനാണ് അവന്റെ വില? മുഫ്ലിസ് എന്ന്, മനിൽ മുഫ്ലിസ്, മനിൽ മുഫ്ലിസ്, ഒന്നുമില്ലാത്തവർ ആഖിറത്തിൽ. ആരാണ് മനിൽ മുഫ്ലിസ്? അവനാൽ ആഖിറത്തിൽ അവൻ വരും ഒരുപാട് നന്മകളുമായി നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരും. സ്വർഗത്തിൽ പോകാൻ വേണ്ടി കടന്നു വന്നിട്ട് എന്താ പറയാ, പടച്ച റബ്ബേ, നമ്മളിപ്പോ മൊയിലിയാർ കൂടി വരും, ഇന്നത്തെ പ്രാസിംഗ് ഐ പി അബൂക്കർ മുസ്ലിയാർ കൂടി വരും, അള്ളാഹ് എന്നെ കുറിച്ച് വിത്തന പറഞ്ഞാനാണല്ല. ഉദാഹരണം പറയാണ്, അള്ളാഹ് അങ്ങനെ ഒന്നും നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. ഉദാഹരണം പറയാണ്, അങ്ങനെയൊന്നും നമ്മൾ എല്ലാവരും സ്വർഗത്തെ അള്ളാഹ് എത്തിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഈ ചെറിയ സെൻസിൽ നിങ്ങളോട് ഉപദേശിക്കാം, നമ്മൾ ഇതിനു വേണ്ടി ക്ലിക്ക് അടിക്കാനും നമ്മൾ ഇതിനു വേണ്ടി ഷെയർ